വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വാർത്തകൾ വിശദമായി. സംസ്ഥാനപാത നവീകരണ പ്രവർത്തനങ്ങൾ മൂലം ദുരിതത്തിലായി ജനങ്ങൾ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ മൂലം ദുരിതത്തിലായത് ജനങ്ങളാണ്. റോഡരികിലെ കാന മൂടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ സുഗമമായുള്ള ഒഴുക്കിനെ തടസ്സമാകും വിധമാണ് കാനകൾ മൂടിക്കിടക്കുന്നത്. ഏറെ പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാതെ പഞ്ചായത്ത് ഭരണസമിതിയും. ചേലക്കര കോൺവെന്റ് പരിസരത്തെ റോഡിനരികിലുള്ള കാനകളാണ് ഏറെ നാളായി മൂടിക്കിടക്കുന്നത്. മണ്ണും പ്ലാസ്റ്റിക് സാധനങ്ങളും കെട്ടിക്കിടക്കുന്നത് മൂലമാണ് കാനയിലൂടെ ഒഴുകുന്ന വെള്ളം കെട്ടിനിൽക്കുന്നതും സമീപവാസികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കുന്നതും. ഇതുമൂലം വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുകയാണ്. സമീപത്തുള്ള വീട്ടുകാർക്കാണ് ഇതിനാൽ ഏറെ ദുരിതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ വീടിന് ഉമ്മറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കലുങ്കു പണിയുന്നതിന് കുഴിയെടുത്തിരുന്നു. കുഴിയിൽ നിന്നും എടുത്ത മണ്ണും മറ്റും ഈ കാനയുടെ മുകളിലേക്ക് ഇടുകയാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിലായിട്ട് ഒരു മാസത്തോളമായി. ഇത് പഞ്ചായത്ത് അധികൃതർ ആരും ഇതിനെന്താണെന്ന് നോക്കിയിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറായിട്ട് സംസാരിച്ച് കാണിച്ചു കൊടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞു. കൊതുക്, ഈച്ച, വെള്ളക്കെട്ട്, ഇതിന് പുറമെ ചളി വഴുക്കിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വീണ ഗതികേടും കണ്ണുകൊണ്ട് കണ്ടു. സ്കൂൾ കുട്ടികൾ മുതൽ കൊണ്ട് ഈ വഴിയിലാണ് നിൽക്കുന്നത്. ഇതിനെന്നാണ് ഒരു പോംവഴി കെട്ടുക? മാർച്ച് അന്തിമാളങ്കാവ് വേലയ്ക്ക് ഇവിടെ വഴി ബ്ലോക്കായ കാരണം EKK-ക്കാർ വന്ന് JCB കൊടുന്ന് ആ കല്ലുകട്ടകളൊക്കെ ഈ കാനയിൽ വന്ന് അടച്ച് അത് ഫുള്ളായി ബ്ലോക്കായത് കൊണ്ടാണ് ഈ സ്ഥിതിയിലായിരിക്കുന്നത്. ഇരു കൂട്ടരും പരിശ്രമിച്ച് അതിനൊന്ന് വേണ്ട വിധത്തിൽ ഞങ്ങളുടെ ഈ വഴിയൊന്ന് നന്നാക്കി തന്നാൽ ഞങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഇത് കൊതുകടി കടിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാനും വയ്യ, നാറിയിട്ട് സഹിക്കാനും വയ്യ എന്നുള്ള ഗതികേടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അതിനെന്താണോ ഒരു പരിഹാരം കാണണം. മഴ പെയ്തതോടുകൂടി കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങുകയും ഇതുമൂലം സമീപത്തെ വീട്ടുകാർക്ക് കൊതുകിൻ്റെയും ഈച്ചയുടെയും ശല്യവും ഇതിനു പുറമെ ചെളി മൂലം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. വാർഡ് മെമ്പർ അടക്കമുള്ളവരോട് പരാതികൾ പറഞ്ഞിട്ടും ആരും നടപടിയെടുക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സമീപത്ത് സ്കൂൾ ഉള്ളതിനാൽ കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും ഇതിലൂടെ നടക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. കൂടാതെ ഇവിടെ അപകടങ്ങളും ഉണ്ടായതായും പറയുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കവറുകളോ മറ്റോ കിടക്കുന്നതറിഞ്ഞ് തങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് എത്തുന്ന പഞ്ചായത്ത് അധികാരികൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒന്നും പറയാതിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. സംഭവത്തിൽ അടിയന്തരമായി കാനയിലുള്ള മണ്ണും മലിനങ്ങളും നീക്കം ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സമാകാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കണമെന്നാണ് സമീപവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. ഈ വെള്ളക്കെട്ട് കാരണം നമുക്കും പൊതുജനങ്ങൾക്കും ഉള്ള ബുദ്ധിമുട്ടാണ് നമുക്കിതിലുണ്ടാ മുമ്പിൽ പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഈ കാനയിലത്തെ വെള്ളം കെട്ടി നിൽക്കണ കാരണം റോട്ടുകൾ നടക്കുമ്പോഴും നമുക്ക് കച്ചവടത്തിനും എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ പഞ്ചായത്ത് ആരാ നടപടികൾ ചെയ്തു തരണമെന്ന് മാത്രം. ഇതേ അളവിൽ ഇത് ഇവിടുന്ന് ഞങ്ങൾ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കാണാം. ഇവിടുന്ന് അറ്റം വരെ വെള്ളം കെട്ടി നിൽക്കുക. പാലം പൊളിക്കുന്ന സമയത്ത് ആ മണ്ണിട്ട് കാന മൂടിയതാണ് ഈ തടസ്സം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ വെള്ളമേ കെട്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കാന ഓപ്പണായിട്ട് കിടന്നിരുന്ന കാന, ഒരു എന്താ ഷവർ പോലും ഇല്ലാത്ത കാനായിരുന്നു. ഞങ്ങളൊക്കെ ഈ കാനയിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ പഞ്ചായത്ത് നടപടി സ്വീകരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിലൊന്നും ഒന്നും ഇട്ടായിരുന്നില്ല. ഈ കെട്ടിക്കിടക്കണത് ഇതൊക്കെ ഒഴുകി വരുന്നതാണ്. ഇത് ചോദിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുക ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നിറക്കി. ഇതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറ്റുമോ ഈ സാധനങ്ങൾ? ഈ കിഴി കെട്ടി ആടിൻ്റെ പോത്തിൻ്റെയും വേസ്റ്റിൻ്റെ കിഴി ഇതിൽ വരുന്നത് എവിടെ നിന്നൊക്കെ ഒഴുകി വരണമെന്നും കൂടി അറിയില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ്. ഇവിടെ വാഹന അപകടങ്ങൾ നടക്കുന്നുണ്ട്. ചളിയും ചേറുമായിട്ട് കാനയാണെങ്കിൽ മൂടിക്കിടക്കുന്നു. കൊതുക് ശല്യം, മഴ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് വൃത്തിയാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. CCV ന്യൂസ്, ചേലക്കര.